നമസ്കാരം പുറമെ അറിയാത്ത ക്യാൻസർ അല്ലെങ്കിൽ പുറത്ത് കാണിക്കുവാൻ പറ്റാത്ത ക്യാൻസർ പുറത്ത് കാണിക്കാത്ത ക്യാൻസർ എന്താണ് ഇന്ന് ഉണ്ട് ദുഃഖമാണ് ദുഃഖമാണ് ഇന്ന് ക്യാൻസറായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഒരു അവസ്ഥ ഈ ക്യാൻസർ ഇല്ലെങ്കിൽ ഈ ദുഃഖം പല വിധത്തിൽ പല ആളുകൾക്കും ഇന്നുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നാം അതിനെ മാറ്റുവാനായി പരക്കം പായുകയാണ് പല രീതിയിലും അതിനെ മാറ്റുവാൻ ദോഷങ്ങൾ കണ്ടുപിടിക്കുന്നു ദോഷങ്ങൾ പരിഹാര ദോഷ പരിഹാരം ചെയ്യുന്നു ഇല്ലെങ്കിൽ ദോഷം കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരത്തിലേക്ക് പോകുന്നു കണ്ടുപിടിച്ചവർ നേരെ പരിഹാരം ചെയ്യുന്നു പരിഹാരങ്ങൾ ഫലിക്കുന്നു ഫലിക്കുന്നില്ല എന്നിങ്ങനെ കുറേ അവസ്ഥയുണ്ട് ഈ ദുഃഖങ്ങൾ പല പല വ്യക്തികൾക്കും വേറെ വേറെ രീതിയിൽ അനുഭവപ്പെടുന്നു കുറച്ചു പേർക്ക് രോഗം മുതൽ മുതലായവ രോഗങ്ങളിൽ നിന്നുള്ള ദുഃഖം മക്കളില്ലാത്ത ദുഃഖം സന്താനങ്ങളുണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല നേരെ പഠിക്കുന്നില്ല ഇല്ലെങ്കിൽ അവർക്കുള്ള രോഗം തൊഴിലില്ലായ്മ ഇല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് കിട്ടുന്നില്ല വിവാഹം നടക്കുന്നില്ല ദാരിദ്ര്യ അവസ്ഥയാണ് പല രീതിയിലും ഇന്ന് മാനസികമായിട്ട് പൂർണ്ണമായിട്ടും ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരാണെന്ന് കൂടുതൽ ഇത് അറിയാം എന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഇല്ല ഈ അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം ഒറ്റ വാക്കിൽ ഒറ്റ വാക്കിലോ ഒരു ക്യാപ്സ്യൂളിലോ ഈ ദുഃഖത്തെ മാറ്റുവാൻ സാധ്യമല്ല എന്നുള്ള ബിറ്റർ ട്രൂത്ത് അതൊരു സത്യം തന്നെയാണ് ആ സത്യത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഇന്നത്തെ ചിന്ത എങ്ങനെ ഈ ദുഃഖത്തെ ഒരു ക്യാപ്സൂൾ കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു ഒരു പ്രാവശ്യം എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ഒരു ഗണപതി ഹോമം നടത്തിയത് കൊണ്ടോ ഈ ദുഃഖങ്ങളെല്ലാം പോകുമെങ്കിൽ ഈ ഒരു ഗണപതി ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ഒരു കുട്ടി ജനിച്ചപ്പോൾ ചെയ്താൽ മതിയായിരുന്നു ജനിച്ച ഉടനെ ആ ഒരു ഹോമം കഴിച്ചു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ പത്ത് എഴുപത് വർഷം എൺപത് വർഷം തൊണ്ണൂറ് വർഷം ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാകണ്ടേ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് എന്നുള്ളതാണ് എങ്ങനെ നാം ഒരു കാര്യത്തെ സമീപിക്കുന്നു ലോക്യത്തെ അനുഭൂയത്തെ ഇത് ലോക എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് നമ്മുടെ ലോകം എങ്ങനെയാണോ ഭവിക്കുന്നത് യത് ഭാവം തദ്ഭവതി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഭാവം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഭാവം മാറ്റിയ ശേഷമാണ് നാം പ്രവൃത്തി ചെയ്യുന്നത് ഓരോരുത്തരും ചിന്തിക്കുക അതായത് ഉദാഹരണമായിട്ട് നമുക്കൊരു സ്ത്രീയെ എടുക്കാം ആ സ്ത്രീയുടെ പല തരത്തിലുള്ള ഭാവങ്ങളിലേക്ക് ആ സ്ത്രീ മാറും ഇല്ലെങ്കിൽ നാം ഓരോരുത്തരും മാറും ഉദാഹരണമായിട്ട് ഒരു സ്ത്രീ ത തൻ്റെ അച്ഛന് ചെയ്യേണ്ട കടമകൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ആ കടമ ചെയ്യുമ്പോൾ മകൾ എന്നുള്ള ഭാവത്തിലേക്ക് മാറിയിട്ടാണ് ആ കടമകൾ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ആ സ്ത്രീ തൻ്റെ മകന് മകന് ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഞാൻ അമ്മ എന്നുള്ള ഒരു മോഡിലേക്ക് ആ ഭാവത്തിലേക്ക് മാറിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്തു തീർക്കുന്നത് അതുപോലെ തന്നെ സഹോദരങ്ങളുടെ അടുത്ത് തൻ്റെ കടമ ചെയ്യുമ്പോൾ താൻ സഹോദരിയാണെന്ന ഭാവത്തിലേക്ക് മാറുന്നു ഭർത്താവിൻ്റെ അടുത്ത് ആ ഒരു കടമ നിർവഹിക്കുമ്പോൾ താനൊരു ഭാര്യ ആണെന്ന് എന്നുള്ള ഒരു മോഡിലേക്ക് ആ ഭാവത്തിലേക്ക് മാറുന്നു ഈ ഭാവമാറ്റം കൂടാതെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ആ പ്രവൃത്തി പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി ചെയ്യുവാൻ സാധ്യമല്ല ഈ ഭാവമില്ലാതെ ഭാ ഭർത്താവിൻ്റെ അടുത്ത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആ കടമ നിർവഹിക്കുന്ന നേരം ഞാൻ ഒരു സ്ത്രീയാണ് ഇല്ലെങ്കിൽ താങ്കളുടെ മകളാണ് എന്ന് ചിന്തിച്ചാൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല അതായത് അതാത് ഭാവത്തിലേക്ക് മനുഷ്യൻ മാറുന്നു ആ ഭാവത്തിലേക്ക് മാറിയ ശേഷമാണ് ആ കടമ നാം നിർവഹിക്കുന്നത് യൂണിഫോം ഇടുമ്പോൾ പോലീസുകാർ ഞാനൊരു പോലീസാണ് ഒരു ഒരു നിയമപാലകനാണ് എന്ന ബോധം വന്ന ശേഷമാണ് ആ കടമ നിർവഹിക്കുന്നത് ഏവർക്കും അറിയാം അപ്പോൾ ഈ ഭാവത്തെക്കൊണ്ട് നമുക്ക് എന്താണ് ഗുണം ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ദുഃഖത്തെ മാറ്റാം എന്നുള്ളതാണ് എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ നാം ചിന്തിക്കുവാൻ പോകുന്നത് മുമ്പ് ഒരു വീഡിയോയിൽ ശീലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു നല്ല ശീലങ്ങൾ വളർത്തി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങൾ അകലും എന്നുള്ളത് അപ്പോൾ ഈ ഭാവത്ത് ഭാവത്തിൽ നാം നല്ല ശീലങ്ങളെ കൊണ്ടുവന്ന് രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ കുറഞ്ഞ പക്ഷം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ഓരോരുത്തരും അതിലേക്ക് വഴികാട്ടി വേദം മാത്രമാണ് വേദങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മളുടെ സയൻറ്റിസ്റ്റ്സ് ആരായിരുന്നു ഋഷികളായിരുന്നു ആ ഋഷികൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് വി ഡോണ്ട് നീഡ് ടു റീ ഇൻവെൻറ്റ് ദി വീൽ വീൽ ഈസ് ഓൾറെഡി ദെയർ കാരണം ഓൾറെഡി ഇതെല്ലാം ഉണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കാത്ത കാരണം നമുക്കൊന്നും അറിയാതെ പോയി ഇന്ന് നാം വെയിറ്റ് ചെയ്യാണ് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമോ ഒരു ഇൻഫർമേഷൻ വന്ന ശേഷം ഇത്രയും റിസർച്ച് പബ്ലിക്കേഷൻ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത്ര പേരിലൊക്കെ ഈ മരുന്ന് പ്രയോജനം കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ കരുതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ച ശേഷം നമ്മളതിലേക്ക് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിയോ തെറ്റോ എന്ന് അറിയുന്നില്ല തെറ്റിപ്പോയാൽ ഉടനെ ഒരു ഡോക്ടറോ ഇല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് പറയും ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ദിസ് ഇസ് എൻ എക്സെപ്ഷൻ എക്സെപ്ഷണൽ കേസ് എന്ന് പറയും ഇതൊരു എക്സെപ്ഷൻ ആണെന്ന് പറയും ഇല്ലെങ്കിൽ പല രീതിയിലും നാം ന്യായീകരിക്കും പക്ഷേ വേദങ്ങൾ ഒരുപാട് അറിവ് മനുഷ്യന് പകർന്ന് തന്നിട്ടുണ്ട് അതിൽ നിന്നുള്ള രണ്ട് കാര്യമാണ് ഒന്ന് സാമാന്യധർമ്മം ഒന്ന് വിശേഷധർമ്മം സാമാന്യധർമ്മം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സാധാരണയായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അതിലേക്ക് സാമാന്യധർമ്മം എന്നുള്ളത് റൈറ്റിയസ്നസ് എന്താണ് നല്ല വഴി ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഇന്നത്തെ ജനറേഷൻ ആ ഒരു കാര്യത്തിൽ വളരെയധികം മിടുക്കന്മാരാണ് ഇന്നത്തെ ജനറേഷൻ അത് പൂർണ്ണമായിട്ടും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് സാമാന്യധര്മ്മം അവരറിയാതെ തന്നെ ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ ഇന്ന് സാമാന്യധർമ്മത്തിലേക്കാണ് ഫോക്കസ് നൽകുന്നത് വളരെ നല്ല കാര്യം എന്താണ് അവർ ചെയ്യുന്നത് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കുന്നില്ല ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് പേർക്ക് ഈ ചാരിറ്റിയുടെ പേരിൽ ആ ധനമൊക്കെ സമാഹരിച്ച് പല അനാഥാശ്രമത്തിലും അനാഥാശ്രമത്തിലും ഇല്ലെങ്കിൽ ഡിസേബിൾഡ് ഡിഫറെൻ്റ് ഡി ഡിഫറെൻ്റ് ഏബിൾഡ് ചിൽഡ്രൻ അവരെ സഹായിക്കുവാനായിട്ട് ആ ധനം അയച്ചു കൊടുക്കുന്നു ഇല്ലെങ്കിൽ മാസം ഒരു വിഹിതം ചാരിറ്റി വർക്കിനായിട്ട് ഉപയോഗിക്കുന്നു എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു പോകുന്നുണ്ട് ഇത് സാമാന്യധര്മ്മമാണ് ഈ ധർമ്മം ചെയ്യാതെ ധർമ്മത്തിലേക്ക് പോയിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ദാനം കൊടുക്കുക എന്നുള്ള പ്രവൃത്തി ഈ ജനറേഷൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് രീതിയിൽ സപ്രവൃത്തി ചെയ്യുന്നുണ്ട് അവർ പ്രവൃത്തിയിൽ മാത്രം നല്ലവണ്ണം ഫോക്കസ് ചെയ്യുന്നുണ്ട് നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ബോധമുണ്ട് അന്നിങ്ങനെ എന്തിങ്ങനെ സഹായം സേവനം എന്നുള്ളതിലേക്ക് ഒരുപാട് പേർ ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാമാന്യധർമ്മം എന്നുള്ളത് നോൺ ആണ് അഹിംസ എന്നുള്ളത് ഹിംസിക്കരുത് ഈ ഹിംസ എന്നുള്ള പദം നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ ഒരാളെ അടിക്കുക ഇല്ലെങ്കിൽ കുത്തുക വെട്ടുക ഇതൊക്കെയാണ് ഹിംസ എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കാറുള്ളത് പക്ഷേ മനസ്സ് പോലും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ആശയം അപ്പോൾ അഹിംസ എന്ന് പറയുന്നത് നാം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക മറ്റുള്ളവർ എന്നത് മാറ്റി നിൽക്കട്ടെ സ്വന്തം ഭാര്യയെ വേദനിപ്പിക്കാതിരിക്കുക വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക അവർ തിരിച്ചിങ്ങോട്ടും ഇത് പറയുന്നത് എളുപ്പമാണെന്നറിയാം എന്നിരുന്നാലും ആ ഒരു ശീലം ഒരുപാട് നന് നന്മയിലേക്ക് കാരണമാകും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നാം പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ദോഷങ്ങൾ പകുതി മാറി എന്നുള്ള ഒരു ചിന്ത തന്നെ നമുക്കുണ്ടാവും വീട്ടിൽ നമ്മൾ ഏവർ ഏവരും നല്ല രീതിയിലാണ് ടാക്കിൾ ചെയ്യുന്നത് ഒരു ഡിപ്ലോമാറ്റിക്കലി ആണ് എല്ലാവരും ജീവിക്കുന്നത് അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് അഹിംസ എന്ന പദത്തിന് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത് മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവന് വേദന ഉണ്ടാക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇത് സാമാന്യധർമ്മത്തിലേക്ക് പെടുന്നു സാമാന്യധർമ്മം ഇത്രയും ധർമ്മം ചെയ്താൽ മാത്രമേ വിശേഷധർമ്മത്തിലേക്ക് പോകേണ്ടതുള്ളൂ ഇനി വിശേഷധർമ്മം അതുപോലെ സ്വധർമ്മം രാജധർമ്മം ഇല്ലെങ്കിൽ നമ്മളുടെ റോൾസ് റോൾസിനനുസരിച്ച് ഓരോ ധർമ്മങ്ങളുണ്ട് നമ്മളുടെ വർണ്ണ ധർമ്മങ്ങളുണ്ട് കർമാർജിതം പൂർവ്വഭവയെ സദാദി എന്ന് പറഞ്ഞു നമ്മൾ ആർജിക്കുകയാണ് ആ വാസനയിലൂടെ പല കർമ്മങ്ങളും അനുഷ്ഠിച്ചു പോരുന്നു പല ധർമ്മങ്ങളും അനുഷ്ഠി അനുഷ്ഠിച്ചു പോരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചാൽ സാമാന്യധർമ്മമാണ് ഈ സാമാന്യധർമ്മത്തെ നമുക്കൊരു വാഴ ഇലയോട് ഉപമിക്കാം ഈ വാഴ ഇലയിൽ വിളമ്പിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ വിശേഷധർമ്മം സ്വധർമ്മം രാജ ർമ്മം എല്ലാം ഉണ്ട് പക്ഷെ ആ വാഴയില ഇല്ലെങ്കിൽ ഈ വിളമ്പിയ സാധനങ്ങളെല്ലാം തന്നെ വേസ്റ്റാണ് വിശേഷധർമ്മം പോയി അപ്പോൾ ആദ്യമായിട്ട് സാമാന്യധർമ്മം ഏവരും ശീലിച്ച ശേഷം മാത്രമേ വിശേഷധർമ്മത്തിൽ അർഹരാകുകയുള്ളൂ അതുപോലെ തന്നെയാണ് സാമാന്യധർമ്മത്തിൽ അധിഷ്ഠിതമായി ആയ ശേഷമാണ് നാം ദോഷപരിഹാരങ്ങൾ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക പ്രാർത്ഥിക്കുക നാമജപം ജപിക്കുക എന്നിങ്ങനെ കുറേ സത്പ്രവൃത്തികൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അപ്പോൾ സാമാന്യധർമ്മം ഏവരും മനസ്സിൽ വിചാരിക്കുക സാമാന്യധർമ്മം വിശേഷധർമ്മം എന്നിങ്ങനെ കുറേ ഉണ്ട് അതിലേക്ക് കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല ഈ ഒരു രണ്ട് കാര്യം ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദുഃഖങ്ങളിൽ നിന്ന് അകലും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ദുഃഖത്തിന് കാരണം കർമ്മമാണെന്ന് മുമ്പ് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കർമ്മം കർമ്മഫലം അതില്ലാതെ വേറെ ഒന്നും ലോകത്തില്ല ഈ കർമ്മം കർമ്മഫലം അതിനുള്ള കാലം ഇതിനെ പറഞ്ഞു തരുന്നതാണ് ജ്യോതിശാസ്ത്രം ജ്യോതിഷം തസ്മാതീതം കാലവിധാന ശാസ്ത്രം ജ്യോതിഷം വേദ വേദയജ്ഞാൻ എന്ന് പറയുന്നു അപ്പോൾ ഈ കാലം ഈ ടൈമിംഗ് കർമ്മം ചെയ്യുന്നു കർമ്മഫലം കാര്യം കാരണം കാര്യം കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നു ഇതിലേക്കൊരു ടൈം ഫ്രെയിം ഉണ്ട് ഈ കാലഗണന ജ്യോതിശാസ്ത്രം കാണിച്ചു തരുന്നു നമുക്ക് കാണിച്ചാണ് തരുന്നത് ചെയ്യിക്കുന്നതല്ല കാലം എന്താണ് കാലത്തെ പറയുന്ന കാല സ്രജതി ഭൂതാനി കാലസംഹരതി പ്രജാഹ എന്ന് പറയുന്നു കാലം എല്ലാത്തിനും എല്ലാത്തിനും ബതിൽ നൽകും എന്നുള്ളതാണ് അപ്പോൾ പ്രവൃത്തി പ്രവൃത്തിയുടെ ഫലം ചെയ്യുന്ന നാം സാമാന്യധർമ്മത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വിശേഷധർമ്മത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുഃഖം അകലും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ സ്വന്തം ബുദ്ധിയെ നല്ല വഴിക്ക് നയിച്ച് സത്കർമ്മമനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് അഭികാമ്യം ഈവെൻഡോ നമുക്ക് സത്കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം ചിലപ്പോൾ കൈപ്പുള്ളതാവാൻ സാധ്യതയുണ്ട് അത് പൂർവകർമ്മത്തിൽ നിന്ന് വരുന്ന ഫലമാണെന്ന് ധരിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഒരു വഴിയെ സഞ്ചരിക്കുവാനുള്ളൂ അത് സത്കർമ്മം സത് സത്കർമ്മത്തിൻ്റെ പാതയാണെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം നമ്മളെ വിട്ട് അകലും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ പുറമേ അറിയാത്ത ക്യാൻസറിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാൻ സാധിക്കും ഏവർക്കും നന്ദി നമസ്കാരം